അസ്സലാമു അലൈക്കും. അപ്പോൾ എത്തക്കേണ്ട തന്നെയാണ് എല്ലാവരും വർത്താനം. പ്രത്യേകിച്ച് എന്ത് വർത്താനം അല്ലേ, വെറും മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചാൽ പോരാത്തതിന് സമ്പൂർണ്ണ ലോക്ക്ഡൗണോ. അപ്പോൾ ഇന്ന് നമ്മളെ വൈകുന്നേരത്തെ ഒരു അടിപൊളി സ്പെഷ്യൽ കൽത്തപ്പത്തിൻ്റെ ഒരു വീഡിയോ കൂടി ഇന്ന് നമ്മൾ ഇതിൽ പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളോട് പറയും എത്താത്ത ഒരു ചോറും കൂട്ടാനും, ഞങ്ങൾക്ക് തിരുപ്പതിയൊക്കെയാണ് നാടൻ ചോറും കൂട്ടാൻ, എന്നാലും അതിൻ്റെ അടി കൂടി നമുക്കൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നാണ് കാട്ടിത്തരുകയും. അപ്പോൾ നമ്മളും കരുതി കുറച്ച് നാടൻ മട്ടത്തിലൊരു കൽത്തപ്പാണ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇരുമ്പഞ്ചട്ടിയൊക്കെ കഴുകി നന്നാക്കിയെങ്കിലും അതിന് നിറവ് വെക്കാനുള്ളൊരു പാത്രം നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുക്കറിലാണിത് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല ആരൊക്കെ എടുത്തുക്കണം, നല്ല സോഫ്റ്റ് കൽത്തപ്പായി നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ എന്നത്തെ മാറി നമ്മൾ ഉമ്മാക്ക് ഇന്നത്തെ പണിയെത്താന്നോ, ഈന്ത് വെട്ടിക്കാണ്ട് ചിക്കണ സോലാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിനി എത്താത്ത ഈന്ത് ഞങ്ങൾ ഈ മരം ആദ്യമായിട്ട് കാണാമെന്നൊക്കെ പറയുന്നുണ്ടായിനി. അപ്പോൾ ഇതാണ് മക്കളെ ഈന്ത് എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഇത് നടുക്കണം പൊളിച്ചാൽ പിന്നെ ആ വെള്ളം കാണണ്ടല്ലോ, അതാ കുറച്ച് ഒരു രണ്ടു മൂന്ന് വെയിലത്തിന് മുമ്പ് ആ കൂട്ടുന്നത് പോരും. പിന്നെ ആ പൊടി എടുത്ത് കാണാൻ പൊടിച്ചാൽ നമുക്ക് ഈന്തും പൊടി ഉണ്ടാക്കാം, അങ്ങനെ പല സാധനങ്ങളും, ഈന്ത് പുട്ടുണ്ടാക്കാം, അങ്ങനെ പലതും നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കട്ടോ. ഇതൊക്കെയാണ് ഇതിപ്പോൾ ആ കൂട്ടുന്നതിന് പോകുന്നേ. അപ്പം എങ്ങനെയായി കിട്ടും നമുക്ക്? ഇതാണ് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കണ്ടാണ് പൊടിപ്പിച്ചുകൊണ്ടല്ലാണേ. അപ്പോൾ ഉമ്മാക്ക് ഇതൊക്കെയാണ് നേരം വെളുത്തേക്ക് പണിയിട്ടോ. കുറഞ്ഞൊരു വെയിലാണ് കണ്ടേക്ക്, അതുകൊണ്ട് പുറത്തേക്ക് എടുത്തിട്ട് കണ്ട് അതങ്ങനെ കട്ടി കുറച്ച് ചിക്കി കൊടുക്കുകയാണേ. എന്നാൽ വെയിലത്ത് കിടന്ന് അങ്ങനെ ഉണങ്ങണം. മഴക്കാലം ആകുമ്പോൾ തന്നെയാണ് ഈ ഈന്തിൻ്റെ കായ് മൂത്തുകാണ്ട് വെട്ടാനാകണതേ. എല്ലേ കൊല്ലും അങ്ങനെ തന്നെയാണ് ഇട്ടത് ഉണ്ടാകലേ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് ഗതിയിടുവാണേ. പിന്നെ നമ്മൾ ഈ അടുപ്പൊക്കെ അടുപ്പിൻ്റെ അകത്ത് ഉണ്ടൊക്കെ നല്ലോണം തൂത്തി നന്നാക്കി അയിമലൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടൊക്കെ ഉണങ്ങി കിട്ടലേ. അപ്പോൾ ഇന്ന് വെയിൽ കണ്ടുകാണ്ടാണ് അമ്മ അത് അവിടുന്ന് എടുത്തു കൊടുക്കാണ്ട് പുറത്തിട്ട് ഇങ്ങനെ ചിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈന്തും കായോണ്ട് ഉണ്ടാക്കണാണ് ഒന്ന് ഈന്തും പൊടി ഉണ്ടാക്കും, ഈന്തുവിൻ്റെ പുട്ടുണ്ടാക്കും കേട്ടോ. അത് നല്ല ചാതാണ് ചക്കരയൊക്കെ ഇട്ടുകാണ്ട്. അപ്പോൾ ഈന്തും പൊടിയൊക്കെ എല്ലാവർക്കും ദുർപ്പതിയാണ്. ഈന്തിനെണ്ണയാളെ പുറത്ത് വീടുകളിലൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. ഒരു കിലോന് തന്നെ 500 600 ഉണ്ട് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മളോട് തന്നെ ഞങ്ങൾക്ക് മാണ്ടേയും ഞങ്ങൾ വെട്ടിക്കോളറിഞ്ഞാണ്ട് ആൾക്കാരൊക്കെ വരലുണ്ട്. നമ്മളോട് തൊടുവിലാണെങ്കിൽ ഒരു 5 മരം ഉണ്ട് കേട്ടോ. ഈ 5 മരത്തിന് മുന്നേ നല്ലോണം കായുണ്ട്. അപ്പോൾ സാധാരണ അമ്മ ഒരു ആരം കൊണ്ടിലൊക്കെ വെട്ടിച്ചും, പിന്നെ അങ്ങനെ വെട്ടലൊക്കെ അമ്മയും നാത്തുമാരൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ വെയിലത്തിട്ട് അങ്ങനെ ഉണക്കും, പിന്നെ പൊടിച്ചിട്ട് എല്ലാവരോടക്കും കൊടുക്കും. നാത്തുമാരോട് കൊടുക്കണം, ഏട്ടത്തികളോടൊക്കെ, പിന്നെ ഇവിടെ ഇളാപ്പാരോടൊക്കെ, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തത്. അതാണ് കജ്ജും ചെജ്ജും കേട്ടോ. എല്ലാവർക്കും വലിയ തിരുപ്പതിയാണ്. അപ്പോൾ ഈന്തും പൊടിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാണ് കമൻറ്റ് ചെയ്തുകൊണ്ട് ആരോടൊക്കെ ഈന്തും പൊടി ഉണ്ടാക്കലുണ്ട്, ഈന്തും പൊടി കൊണ്ടുള്ള പുട്ട് ആരോടൊക്കെ ഉണ്ടാക്കല്, എത്ത ഏതാന്നൊക്കെ ഒന്ന് പറയേണ്ടിട്ടോ. കുറേ ആൾക്കാർ തന്നെയാളെ ഈ സാധനം ആദ്യമായിട്ട് കാണുകയാണ് ഈ ഈന്തും കായി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നാണ് കാട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നയാളെ എന്നത്തെ നമ്മളെ ചോറ്റുകളൊക്കെ കൂട്ടാനേ മുരിങ്ങൻ്റെ ഇല തേങ്ങ അരച്ചൊരു ചാറുണ്ട്. നല്ല ചീരകളൊക്കെ ഇട്ടിട്ട്, ചീരകൾക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ പച്ചവെള്ളം ഇട്ടാലും മതി ഇട്ടാൽ. നമ്മൾ ചീരകൾക്ക് കാരണം നമ്മളെ തൊടാളുണ്ടാണ്, ചീരകൾ കൂടി ഇട്ടുണ്ടാക്കുമ്പോൾ അതിന് കുറച്ച് ചാതാണ് കൂടും. പിന്നെ നമ്മൾ ഉണ്ടാക്കേണ്ടത് കുറച്ച് നാടൻ മട്ടത്തിൽ ചീരാക്കോഴിയാണ്. ഇത് രണ്ടും ആണെന്നത്തെ നമ്മളെ ചോറ്റുകളൊക്കെ കൂട്ടാൻ കേട്ടോ. അങ്ങനെ നമ്മളെ നാത്തൂനെ തൊടുവ് പോയിക്കാണ്ട് കുറച്ച് മുരിങ്ങൻ്റെ ഇലയൊക്കെ എടുത്തു കൊടുത്തേക്കണേ. അത് അവൾ നല്ലോണം ഊരിയിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളമ്മ കുറച്ച് ചീരകൾക്കും പറിച്ചു കൊടുക്കണേ നമുക്ക് ചാറക്കാളി. അപ്പോൾ ഓളാണ് തേങ്ങ അരച്ച് കണ്ട് മുരിങ്ങനോട് ചാറുണ്ടാക്കണേ. ഞാൻ ചീരാക്കോയി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ചീരാക്കോയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് തന്നെയാണ് നമ്മളെ പെരാൾ വളർത്തുന്ന നാടൻ കോഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പെരയിൽ നാടൻ കോഴി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പീഡിയാളിനെ പോയി മേടിച്ചോടുന്ന ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ കൊടുന്ന ഇറച്ചി ഞാനൊക്കെ ഒന്ന് ചെറുതാക്കിയാണ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരാക്കോയി വെക്കുമ്പോൾ നമ്മൾ ചെറുതാക്കി മുറിച്ചണേ. എന്നാൽ ആ ഇറച്ചിക്കൊക്കെ നേരും പുളിയൊക്കെ നല്ലോണം മട്ടത്തിലൊന്ന് പിടിച്ചും കിട്ടിക്കോളും. കാണാനും ഒരു ചുറുക്കാണ്. അപ്പോൾ നമ്മളെ വരാളിൽ ഇടക്കിടക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ ചീരാക്കോയെ. ചിലവരി പെറ്റെടുക്കണ പെണ്ണുങ്ങൾക്ക് അതേമാതിരി സുന്നത്തയച്ച് കിടക്കണ കുട്ടികൾക്കൊക്കെ അപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ പിന്നെ അത് ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഇയാളെ ഈ ഒരു മായൊക്കെ പെച്ചണ നേരത്തൊക്കെ നമ്മളെ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് നല്ലതാണ്. ജീരകത്തിൻ്റെ അളവൊക്കെ ഒന്നാണ് കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാനും തന്നെ ചെറുതാക്കി ഇറച്ചിയൊക്കെയാണ് മുറിച്ചിക്കാണ് നല്ലോണം കെക്കിക്കാണ്ട് കൊട്ടിക്കാണ്ട് വാരിയേക്കുകയാണ്. ഇനി നമുക്ക് അതിൽ കുറച്ച് തോരെ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മാണട്ടോ. ഇതുണ്ടെങ്കിൽ ഒരു മരുന്നും കൂടിയാണ്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ചീരാക്കോയി ഉണ്ടാക്കുമ്പോഴത്തേക്ക് കുറേ വെളിച്ചെണ്ണ ഒന്നും മുക്കിപ്പോരൂല. അതുകൊണ്ട് തന്നെ ഇയാളെ തടിക്ക് വലിയ കേടുമില്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു നേരത്തൊക്കെ നമ്മളെ പെരാളുണ്ടാക്കണമെന്നും കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമൊക്കെ നല്ലതന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നയാളെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കിട്ടോ. ഒപ്പം ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ടാവും, അതും കൂടി നിങ്ങളെ നെക്കി കൊടുക്കണം. എന്നാലേ നമ്മളിടുന്ന വീഡിയോ അപ്പം നിങ്ങളെ ഫോണൊക്കെയാണ് വരുള്ളേ. അതേമാതിരി നമ്മളെ വീഡിയോ നിങ്ങൾക്ക് തീർപ്പതിയാണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്കെ ഒരു ലൈക്കും കൂടി ഒന്ന് കൊടുക്കി. അങ്ങനെ ഇനി നമുക്കായി കുറച്ച് കുരുവിളക്ക് ഉണ്ടല്ലോ, നാടൻ കുരുവിളക്കാണേ. നമ്മളെ തൊടാളുണ്ടായ കുരുവിളക്ക് തന്നെയാണ് കേട്ടോ. അതൊക്കെ അമ്മ നല്ലോണം പറിച്ചു കൊടുന്ന് ഉണക്കിക്കാണ്ട് ഒരു കുപ്പിയിലാണ് ഇട്ട് വെച്ചേക്കണേ. അപ്പോൾ അതെടുത്ത് കാണ്ട് ഞാനൊന്ന് അമ്മിക്കല്ലിലിട്ട് ഇടിച്ചുകാണ്ട് അതും കൂടി ഒന്നാണ് പൊടിച്ചുണ്ട് കേട്ടോ. അവിടെ അകത്തും അപ്പുറത്ത് അവിടെ മുരിങ്ങൻ്റെ ഉരിക്കൊണ്ട് കുത്തിർക്കുന്നുണ്ട്.
പൊന്നാരൻ എണ്ണയാളെ ഇന്ന് ഒരുപാട് ഹായ് പറയാണ്ട് കേട്ടോ. ഞാനങ്ങോട്ട് എഴുതി വെച്ച് നോക്കുമ്പോൾ ഒരു പേജ് മുഴുവനായിട്ട് എഴുതി വെച്ചിക്കണ് പേരും സ്ഥലമൊക്കെ പാടേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പറയാനൊറ്റ വിട്ടു പോകേണ്ടത് തന്നെ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റിലാണ്ട് എഴുതിക്കോളി. നമ്മൾ നാളെ പറയട്ടോ. അപ്പോൾ ഇച്ച് കിട്ടുന്നിടത്തോളൊക്കെ നമ്മൾ എഴുതി എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റിക്കാണ് കൊടുക്കാറ് അല്ലാ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പണം പറഞ്ഞാൽ പിന്നെ ആകെ ഒരു കലപുലാവത്. അങ്ങനെ നമ്മൾ കുരളും കൂടി നല്ലോണമാണ് ചതച്ചെടുത്തിക്കണേ. ഇനി നമുക്ക് വേണ്ടാക്കാൻ നോക്കുക. അതിന് വേണ്ടി നമ്മളൊരു മഞ്ചട്ടീൻ എടുത്തിക്കണം കേട്ടോ. ആ മഞ്ചട്ടിക്ക് നമ്മൾ നേരത്തെ കഗ്ഗി വാരിയ ചേർച്ചി ഉണ്ടല്ലോ, അത് തീക്കൊന്ന് ഞാൻ ഇട്ട് കൊടുക്കുകയാണേ. ഇനി നമുക്ക് അതിക്കുള്ള മസാലപ്പൊടികളും ഒക്കെ ഒന്നാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിക്ക് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്തിക്കണത് കൊത്തമ്പാലിപ്പൊടിയാണ് കേട്ടോ. അത് ഒരു സ്പൂണോളം കൊത്തമ്പാലിപ്പൊടി ഇട്ടിക്കണേ. ഒരു ഒന്നേക്കാൽ സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ ചീരാക്കോയി എപ്പോൾ വെക്കുകയാണെങ്കിൽ ഇയാളെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചൊന്ന് ഏറെ നിൽക്കും കേട്ടോ. നമ്മൾ ഇറച്ചീൻ്റെ കണക്കിനനുസരിച്ച് കുറച്ചൊന്നുള്ള ഏറെ ഇട്ട് കൊടുത്താണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചീനല്ലോ ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുവൾക്കും അതും കൂടി ഇട്ട് കാണും. നമുക്ക് നല്ലോണം നടക്കും കുഴച്ചും കൊടുക്കട്ടോ. പിന്നെ ഇനി നമുക്ക് അതിക്ക് പാകത്തിനുള്ള ഇപ്പും കൂടി ഇടണം. അപ്പോൾ ഞാൻ സാധാരണ ചീരാക്കോയി വെക്കുമ്പോൾ മുളും പൊടി ഒന്നും ഇട്ടില്ല. ഇവിടെ നമ്മൾ കുറച്ച് മുളും പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വാപ്പാക്ക് ആളാർക്ക് കുറച്ച് എരിവ് വേണ്ടി വരും. കുരുവള ഇട്ടാലും കുറച്ച് എരിവ് വേണ്ടി വരുന്നുള്ളതുകൊണ്ട് നമ്മളൊരു നുള്ള മുളും പൊടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാണ്ടികൾക്ക് മുളും പൊടി ഇട്ടുകൊണ്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇച്ചേൽക്കാനോട് കുഴച്ച് വെച്ചോളി പാകത്തിന് ഇപ്പൊക്കെ ഇട്ടുകാണ്ടേ. അങ്ങനെ ഇനി നമ്മളായി കുറച്ച് വെള്ളം ഞാൻ പാർന്നു കൊടുത്തേക്കണേ. അത് ഇറച്ചൊക്കെ ഒന്ന് വേഗമുള്ളൊരു വെള്ളം അത് മതിയാവും ഞമ്മക്ക്. പിന്നെ ഞാൻ അടുപ്പത്താണല്ലോ വെക്കണത്, അതുകൊണ്ടാണ് വെള്ളം പാർന്ന് ഇത്ര പാർന്നു കൊടുത്തേക്കണേ കേട്ടോ. അതല്ല ഞങ്ങൾ കുക്കറിൽ വെക്കുക എന്നുണ്ടെങ്കിൽ ഒരു നുള്ള വെള്ളം പാർന്നു കൊടുത്താൽ മതി. ഇറച്ചി വേഗം മാത്രം ഒരു നുള്ള വെള്ളം. പിന്നെ ഇപ്പോൾ ഇറച്ചിയാണ് തിളക്കുമ്പോഴത്തേന് അതിന് തന്നെ ഇറങ്ങി വരും വെള്ളേ. ഇതിപ്പോൾ ഈ അടുപ്പത്ത് വെക്കുമ്പോൾ അവിടെ കിടന്ന് അങ്ങനെ തിളച്ച് വേണമല്ലോ. അതിനാണ് നമ്മൾ ഈ ഇറച്ചിൻ്റെ ഒപ്പം പാകാക്കി വെള്ളം വെച്ചേക്കണേ കേട്ടോ. അപ്പോൾ നമ്മളെ ചോറ് അപ്പോൾ ഇതിന് ബന്ധ വന്നേക്കണം. അത് ഊറ്റലും ഇതിൻ്റെ അടിയിൽ കൂടെയാണ് കഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇയാൾ ഇന്നലെ നമുക്കൊരു കമൻറ്റ് വന്നു. ഇനി ഹൈദീൻ ഹൈനു ഹൈനുവിന് നമ്മളെ വീഡിയോ എൻ്റെ സൗണ്ടിന് കേൾക്കുമ്പോൾ ഇതിന് മൂപ്പർക്ക് തല കടിയാണ്. മൂപ്പരാണോ മൂപ്പത്തിയാണോ കുട്ടിയാണോ എന്നൊന്നും വെച്ചറിയില്ല കേട്ടോ. ഏതെല്ലാം ഭയങ്കര തലയാണ്, തലവേദനയാണ്, തലപ്പിരാന്ത് കടിച്ചാണ് എൻ്റെ സൗണ്ടിന് കേട്ടിട്ട്. പൊന്നാര മനെ ഇത്ര ഇടങ്ങാറേക്കാണ്ട് ഈ വീഡിയോ കാണാൻ നമ്മൾ ആരും നിർബന്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് തൃപ്തിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കാണാന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഇത്രയും തലപ്പിരാന്തും തലവേദനയൊക്കെ പിടിച്ചാൽ വലിയ വലിയ കണക്കിടക്കാവൂലേ. ഇത്തിന് അത്ര ഇടങ്ങാറായി കാണുണ്ട്. ഇത് ഈ കമൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞാനും എൻ്റെ അഞ്ചത്തിൽ നിന്ന് അതുപോലെ ചിരിച്ച് ചിരിച്ച് കുഴങ്ങി വീണുകണ കേട്ടോ. ഒരുപാട് പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ എത്തിനാറബ്ബേ ഇത്രയും ഇടങ്ങാറായി കാണുന്നത്, കുട്ടിയാണായാലും പെണ്ണായാലും. അപ്പോൾ നമ്മളെ ചിലവർക്ക് അങ്ങനെയാണല്ലോ, ചിലവരെ സൗണ്ട് കേട്ടാൽ പറ്റൂല, ചിലവരെ വീഡിയോ കണ്ടാൽ പറ്റൂല, അങ്ങനത്തെ ചില മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഡോക്ടർമാരുടെ അടുത്തേക്കൊക്കെ പോകേണ്ടി വരും, വലിയ വലിയ കണക്കിടക്കാവും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ കുട്ടിയാണ് നിർത്തിക്കാളി, ഇത്രയും ഇടങ്ങാറ് കുടിച്ച് കാണണ്ട. ഞാൻ കളിയാക്കൊന്നും ഇല്ല കേട്ടോ, നമ്മൾ കാര്യമായിട്ട് തന്നെയാണ് പറയണത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കേട്ട് കേട്ട് പിന്നെ വലിയ കണക്കടാവും. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടേ ആണ് മാറ്റി വെച്ചാളിന്ന. പിന്നെ ഞങ്ങളെ ഫോണൊക്കെ ഒന്നും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരില്ലല്ലോ. എൻ്റെ അച്ഛൻ്റെ കേൾക്കും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒച്ച ഇഷ്ടമല്ലായിരുന്നു കാണിച്ച് വീഡിയോ ചെയ്യാതെ കാണാനൊന്നും പറ്റില്ലല്ലോ. ഏതായാലും നമ്മൾ തുടങ്ങി വെച്ചില്ലേ, പോകുന്നിടത്തോളം പോട്ടെ എന്നാണ് കരുതണേ കേട്ടോ. അതേമാതിരി തന്നെ നമ്മൾ ആരും നിർബന്ധിച്ചിട്ടില്ല നമ്മളെ വീഡിയോ ഒന്നും കാണാൻ. നിങ്ങൾക്ക് തീർപ്പുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. നമ്മൾ തുടക്കം മുതൽ ഇതുവരെ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒന്നുപോലെ കമൻറ്റൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് വേണ്ടി കാത്തിക്കുന്ന ആൾക്കാരാണ് ഇതിലൊക്കെ. അപ്പോൾ ഓലൊക്കെ തന്നെ അങ്ങനത്തെ ആൾക്കാരെ സപ്പോർട്ട് തന്നെ നമുക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഒരു കമൻറ്റൊക്കെ വരുമ്പോഴും നമുക്കൊരു വിഷയമൊന്നുമില്ല. എന്നാലും ഞാനൊന്നാണ് മറുപടി പറഞ്ഞതെന്നുള്ളൂ, ഇടങ്ങാറായി കാണണ്ടായിരുന്നിട്ടോ. അങ്ങനെ ചാറ്റിക്കുള്ളേ തേങ്ങയൊക്കെ മിക്സിൻ്റെ ചാർക്കാണ് ഇട്ട് കൊടുത്തേക്കണ കേട്ടോ. അതിക്കൊരു നാല് പൊണ പിന്നെ ചീരുള്ളി, അതേമാതിരി കുറച്ച് ചീരകൾക്ക്. കുറച്ച് ചീരകൾക്ക് പറഞ്ഞാൽ ചാറുണ്ടാക്കി വന്നപ്പോൾ വല്ലാത്ത ജാതി എരിവ് തന്നെ അതിന് ചീരകൾ കുറച്ച് കൂടിയിരിക്കണം കേട്ടോ. അതും കൂടി ഇട്ട് കാണും നല്ലോണം അരച്ച് കൊണ്ടുവരികയാണേ. അപ്പോൾ ഇതിന് നമ്മൾ അടുപ്പത്തെ ചീരാക്കോയി ഇങ്ങനെ തിളച്ച് വെന്ത് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അടുപ്പത്തെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ മാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളേ. ഇനി ആ കുറഞ്ഞ തിജിൽ കടന്നിട്ട് ആ വെള്ളമൊക്കെ നല്ലോണം മട്ടത്തിലാണ് വറ്റി വരണം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നയാളെ നമ്മൾ ചീരാക്കോയി ഉണ്ടാക്കലേ. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് പിന്നെ ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ എത്താ കാട്ടിൽ കുറച്ച് ജീരകമുണ്ട് വറുത്തുകൊണ്ട് പൊടിച്ച് കുപ്പിയിലാക്കിയാക്കലാണ്. അപ്പോൾ ഇങ്ങനത്തെ നേരത്തൊക്കെ നമുക്ക് അതിക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും ചേച്ചാ. പിന്നെ ഒന്നാണ് വറുത്ത് പൊടിച്ചുമ്പോൾ കുറച്ച് ചോയും ചൂരൊക്കെ ഒന്ന് ഏറും ചേച്ചും. അങ്ങനെ നമ്മളെ നാത്തും പിന്നെ ഔത്ത് പൊയ്ക്കാണ്ടാണ് ഇനി ചാറുണ്ടാക്കണേ. അപ്പോൾ ഒരു ചെമ്പട്ടിയൊക്കെ വെച്ച് കൊടുത്ത് അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തിക്കണം കേട്ടോ. ഇനി അതിൽ കുറച്ച് കടുകാണ് പൊട്ടിച്ചണം. നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിനല്ലോ തേങ്ങയും ചീരുള്ളിയും ചീരകളും, അത് ആ ഒരു ഇതിലേക്കാണ് പാർന്നു കൊടുക്കുക. എന്നിട്ട് വെള്ളമാണ് പാകത്തിനാക്കുക. പിന്നെ ആ തേങ്ങയൊക്കെ പാടാണ് തിളച്ച് വരുമ്പോഴേ മുരിങ്ങൻ്റെ ലൈക്കൊന്നാണ് ഇട്ട് കൊടുക്കുക. ഏ മുരിങ്ങൻ്റെ ആയിട്ട് രണ്ട് മൂന്നാല് തളം തിളക്കുമ്പോഴത്തേന് തന്നെ മുരിങ്ങൻ്റെ നമുക്ക് മേവ് വെന്തിട്ടുമല്ലോ, അതിന് വലിയ വേവില്ലല്ലോ. അപ്പോൾ ഇത് നമ്മളെ ചാറ് ആ മട്ടത്തിലായി കിട്ടും.
നമ്മളോട് ഇന്ന് തന്നെയാണ് ഈ തേങ്ങരച്ച ചാറിനോട് വലിയ തിരുപ്പതി ആർക്കും ഇല്ല കേട്ടോ. നമ്മളെ വാപ്പാക്കും മാക്കും പിന്നെ രണ്ടു നാല് ആൾക്കാർക്കൊക്കെ പറ്റുള്ളൂ ഈ തേങ്ങരച്ച ചാറ്. അധികം നമ്മളോട് ഈ താളിച്ചതൊക്കെയാണ് ആങ്ങളാർക്കൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും പേർ ഇങ്ങനെ താളിച്ചാനും എടുത്ത് വെച്ചിരിക്കണം, കുറച്ച് തേങ്ങരച്ചും വെക്കാനൊക്കെ കരുതിക്കണം കേട്ടോ. അങ്ങനെ ഓൾ ആ തേങ്ങൻ്റെ അരപ്പൊക്കെ ഉണ്ടല്ലോ പാർന്നു, ഇനി ഇത് നല്ലോണം തളച്ച് പൊന്തി വരണം. അപ്പം മുരിങ്ങൻ്റെലേക്ക് അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്നാണ് മൂടി വെച്ചാലേ ഒരു രണ്ട് മൂന്നാല് തിളക്കം നമുക്ക് ആ ഇലണ് വെന്തിട്ടു കേട്ടോ. അപ്പോൾ ഈ ഒരു ചാറ് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ചെയ്തുകൊണ്ടിട്ടോ. ചിലവർ അധികം തോരനാക്കിയൊക്കെയാണ് വെക്കൽ, ഉപ്പേരിയൊക്കെ ആക്കി വെക്കും, തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് കടുക് അറുത്തുകാണ്ട് വെള്ളം പാരാതെ അങ്ങനെ വെക്കണ പോലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കണ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണ്ടേ. അതേമാതിരി തന്നെയാണ് നമ്മളോട് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഇന്നത്തെ കഥാത്തികൾ മുരിങ്ങൻ്റെലേക്ക് എഗ്ഗാത്ത്. ഇപ്പോൾ പൊന്നാര മക്കളെ പേരും മയാണ്. ഈ മയത്തൊക്കെ എത്തിനാ കെക്കണത്. പിന്നെ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മളെ പേര കുറച്ച് ഉള്ളോട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ പൊടിയൊന്നും പാറാൻ മാത്രമൊന്നും ഇല്ലേനും. പിന്നെ റോഡ് പക്കത്തും അവിടെയും ഇവിടെയൊക്കെ പിന്നെ മുരിങ്ങലേക്ക് ഉണ്ടാകുമ്പോൾ പൊടി അറിയാം, ആകെ ചളി പിടിച്ച് ഉത്തരക്കിയ കാരം. അപ്പോൾ നമുക്കൊന്ന് കിക്കി കൊടുക്കണം. ഇവിടെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലേ, നല്ല തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന തലവാണേ. പിന്നെ കെക്കാൻ മാത്രമുള്ള ഐക്കൊന്നും അയമ്പലില്ല, ഒക്കെ നല്ല പരന്ന് നല്ല വൃത്തിയുള്ള തലവാണേ. അങ്ങനെ മുരിങ്ങൻ്റെലേക്ക് ഇട്ട് കൊടുത്തുക്കണം ഉൾട്ടോ. ഞാൻ അവിടെ കിടന്ന് കാണും മട്ടൻ പോലെ ഒന്നാണ് ബന്ധം കിട്ടട്ടെ. അപ്പം എണ്ണിയാളെ കുറച്ച് ചീരകൾക്ക് ഇതിൽ ഏറിയിക്കണം ഇട്ടിട്ടതേ. ഞാനങ്ങനെ കുറേ അതിനെ പിന്നെ നെട്ടിയ കളഞ്ഞ് കണ്ട് പാത്രത്തിൽ ഇട്ടുപോളും. അതേമാതിരി ആ ജാറുക്കൊണ്ട് ഇട്ട് അരച്ച് വന്നപ്പോൾ നല്ല എരുണ്ടായിട്ടോ. ആ കുട്ടികളൊക്കെ പറഞ്ഞ് നല്ല എരുണ്ട് വെച്ചി എന്നൊക്കെ പറഞ്ഞു. ഏതായാലും എരുണ്ടെങ്കിലും സാധനം പുളി തന്നെ ഏരിട്ടോ. ഞാൻ കുട്ടികളൊക്കെ നല്ലോണം കൂട്ടി ചോറ് നിന്നിക്കണേ. അപ്പോൾ ഓൾക്കൊക്കെ വലിയ തിരുപ്പതി ആയും ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ പെരാളിലും മുരിങ്ങൻ്റെ ഉണ്ടെങ്കിൽ ഇക്കാലത്തിലൊക്കെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കി. ഓൾക്ക് എന്തായാലും തിരുപ്പതി ആവുമേ. അങ്ങനെ അതവിടെ കടന്ന് വെന്ത് അതുകൊണ്ട് ഓഫാക്കിയും വെച്ച് കാണി നമ്മളോട് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചീരാക്കോ ഇവിടെ അങ്ങനെ ആയി വരുന്നുള്ളൂ. നമുക്ക് ഉണ്ടല്ലേ അടുപ്പത്തായതുകൊണ്ട് ഇണിയാളെ കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലോണം വറ്റി വരും വേണം. അപ്പോൾ ഇണിയാളെ ചീരാക്കോയൊക്കെ വെക്കുമ്പോഴേ നാടൻ കോഴി കൊണ്ട് തന്നെ വെക്കണം കേട്ടോ. അതിന് തന്നെയാണ് ഇണിയാളെ ചാതേ പറഞ്ഞിട്ട് ഇപ്പോൾ എത്താൻ കാട്ടണം. ഇപ്പോൾ ഈ നമ്മളെ പെരാളിലൊക്കെ അധികം നാടൻ കോഴിയിട്ടുണ്ടാണ് എല്ലായിടത്ത് ഇറച്ചി കോഴിക്കളെയാണ് വളർത്തുന്നത്. പിന്നെ ഇപ്പം ഇനി ഉണ്ടായാലും നമ്മൾ നമ്മളെ പെരയത്ത് കോഴിക്കളെ അറുത്ത് അധികം ആൾക്കാർക്കും തിന്നാൻ മടിയാണ് കേട്ടോ. ഇവൾക്ക് പാവം തോന്നലാണ്, പാവമാണ് അതിന് അറക്കണ്ട അങ്ങോട്ട് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ തിന്നാൻ തന്നെ മടിയാണ്. അങ്ങനെ നമ്മളെ കോഴിയൊക്കെ നല്ലോണം കടന്ന് വെന്തിക്കണം കേട്ടോ. ഇപ്പോൾ അതിലുള്ള വെള്ളം എല്ലാം ഒരു കായം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നമ്മളിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കുമ്പോൾ ഒന്നും കൂടി ഉറച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇനി അത് തൂമിച്ചാൻ പോവുകയാണേ. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ ചിലവർക്ക് ഉണക്കിയെടുക്കണ വലിയ തിരുപ്പതിയെ കാരം. അപ്പോൾ അങ്ങനെയുള്ളതിൽ ഒന്നുകൂടി അടുപ്പത്തൊക്കെ ഇട്ടുകാണ്ട് നമ്മളെ ഇരുമ്പിൻചട്ടി ഉണ്ടല്ലോ ചീനച്ചട്ടി, അതിൽ കെട്ട് തൂമിച്ചിട്ട് അതിലിട്ടുകാണ്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് മട്ടത്തിൽ അങ്ങനെ ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ നിന്ന് ഉണ്ടാക്കുന്ന കുറച്ചൊരു കായമുള്ളൊരു മട്ടത്തിലാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഇനി മുരിങ്ങൻ്റെ ഇല അരച്ചതും ഇതൊക്കെ കൂട്ടാത്തോലും ഉണ്ടാവും നമ്മളെ വരിയിൽ. അപ്പോൾ ഈ കായം കൂട്ടി ഒരു ചോറ് തിന്നാ. അങ്ങനെ ഇനി അത് തൂമിച്ചാൽ വേണ്ടി നമ്മൾ കുറച്ച് ചീരുള്ളി ചെറുതാക്കി എന്നുണ്ട് അരിഞ്ഞുകാണ്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണയിലും വേണം അതൊക്കെ തൂമിച്ചുണ്ടാക്കാനേ, എന്നാലേ തന്നെ അതിനൊരു ചാത് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് തോന കരിയേപ്പിൻ്റെയും കൂടി അയക്കാണ്ട് ഇട്ട് കൊടുത്തേക്കണേ. ഇനി അത് രണ്ടും കൂടി ഒന്ന് അവിടെ കടന്നാണ്ട് വറുത്തിട്ട് ഒരു ചുവന്ന കളറുണ്ടാവണം. എന്നിട്ട് വേണം നമ്മൾ ഇതീക്കാണ് പാർന്നു കൊടുക്കാൻ. അതെല്ലാം നിങ്ങൾ ഈ ഇരുമ്പഞ്ചട്ടിയിലാണെങ്കിൽ ഈ മൺചട്ടിയിൽ നിന്ന് ഇരുമ്പഞ്ചട്ടിക്കാണ് മാറ്റിയാൽ മതി. അതിൻ്റെ ഇരുമ്പ് സത്തും കൂടി ഒന്നും കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ കാട്ടിയാലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നാരൻ തന്നെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് കേട്ടോ. ഞാൻ ഈ വൈകുന്നേരത്തെ ഈ ചായക്കടയും കൂടി വീഡിയോ കൂടി ഇതിൽ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ഇത് കൂടിയതൊക്കെ നമ്മൾ അറിയണത് കേട്ടോ. പിന്നെ ഞാൻ അവിടെയും ഇവിടെ കുറേ വെട്ടിച്ചുരുക്കി വെട്ടിച്ചുരുക്കിയിട്ടാണ് ഇത്രയും കുറച്ചെടുത്തുക്കണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ്ടി. അങ്ങനെ ഉള്ളിയൊക്കെ നല്ലോണം നെരിഞ്ഞ് വന്നേക്ക്. നമ്മൾ നേരത്തെ ഉണ്ടല്ലോ അമ്മിക്കുട്ടിയിൽ പൊടിച്ചച്ചീൻ്റെ ജീരകം, അത് ആ വെളിച്ചെണ്ണയ്ക്കൊന്നാണ് ഇട്ടുകൊണ്ട് ഒന്നാണ് ചെറുതാക്കി ഒന്നാണ് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഇനി അതല്ല അങ്ങക്ക് ജീരകം കുരുമുളകിൻ്റെ കൂടെ അതും കൂടി കൂട്ടിക്കാണ്ട് ആ ഇറച്ചി വെക്കണം. നേരത്തെ വെക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം. ഇങ്ങനെ വെച്ചാൽ ആ ചോയും ചൂരൊക്കെ ഒന്നുകൂടി നമുക്കൊന്നാണ് കിട്ടും. അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടതേ. അങ്ങനെ അത് അതിക്ക് ഇട്ട് കൊടുത്തുകയാണ് നല്ലോന്നൊരു ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് കായം വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ മൺചട്ടിക്ക് തന്നെയാണ് തൂമിച്ച് പറഞ്ഞത്. അതെല്ലാം ഇനി ഉണക്കിയെടുക്കണം എന്നുള്ള പോലെ ഇരുമ്പിൻചട്ടി എൻ്റെ എടുത്തോളി. എന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഇതിലിട്ട് അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. കുറഞ്ഞ തിരിച്ചിലോടെ അടുപ്പത്താണ് കടന്നോട്ടെ. അങ്ങനെ നമ്മൾ ഇറച്ചി അവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വൈകുന്നേരത്തെ സ്പെഷ്യൽ കൽത്തപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മക്കളെ ഇതുവരെ നിങ്ങൾ കൽത്തപ്പ ഉണ്ടാക്കിയിട്ട് നന്നാകാത്തവരുണ്ടെങ്കിൽ ഇച്ചയിൽക്കൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. അപ്പോൾ ഞാനവിടെ കൊടുന്ന് ഞാൻ വെച്ചേക്കന്നെ ചോണന്മാർ കുറേ കയറി കൂടിയിരിക്കണേ. അപ്പോൾ അതാണ് ഈ തട്ടി കൂട്ടിക്കാണ്ട് ഇടണത് കേട്ടോ. അപ്പോൾ നമുക്കൊരു മൂന്ന് കൽത്തപ്പം അത്യാവശ്യം വലുപ്പമുള്ള നമ്മളെ കുക്കർ കുറച്ച് വിസ്തീർണവും വീതിയും വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കുക്കറിൽ മൂന്നര അപ്പത്തിനുള്ളതാണ് ഈ അരിയാണ് ഞാൻ ഈ വെള്ളത്തിലിട്ടിരിക്കണത്. അത് നമുക്കൊന്ന് അരച്ചും കൊണ്ടുവരണം.
അങ്ങനെ ചക്കര നമ്മളവിടെ ഉരുക്കാനാണ് വെച്ചിക്കണേ. മിക്സീൻ്റെ ജാർക്ക് അരിക്കേക്ക് വാരി ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ വള്ളത്തിൽ നമ്മളിതൊന്നാണ്ട് അരച്ച് കൊണ്ടുവരിക. നമുക്ക് ഈ ഓട്ടാടൻ്റെ മാവൊക്കെ അരക്കൂലേ, നമ്മൾ അതേമാതിരി ഉണ്ട് അരച്ച് കൊണ്ടുവരിക. ഇപ്പോൾ ഈ സ്കൂളും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മളെ കുട്ടികളൊക്കെ പെരയുള്ള നേരത്തെ വൈകുന്നേരമായ ഓൽക്ക് എന്തായാലും പൊയച്ചും അസറാൻ കൊടുത്താൽ നമ്മളും തന്നെ ആലോചിച്ച് ഇന്നത്തപ്പം കടിയും. അപ്പോൾ ഇക്കോളത്തിലൊക്കെ ഒന്ന് നിങ്ങൾ കൽത്തപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടിട്ടോ. അങ്ങനെ നമ്മളേ ഒന്നാമത്തെ ട്രിപ്പിൽ അരി ഉണ്ട് അരച്ചു, രണ്ടാമത്തേൽ നമ്മൾ രണ്ട് ടീസ്പൂണ് അല്ല രണ്ട് ടീസ്പൂണല്ല രണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ രണ്ട് കയ്യിൽ ചോറ് അയക്ക് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ അയക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ജീരകം നമ്മളെടുത്ത് പൊടിച്ചതില്ല, പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഈ അരിൻ്റെ കൂട്ടത്തിലൂടെ ഉണ്ട് അരക്കുകയാണ് കേട്ടോ. ഇനി അത് നമുക്ക് നല്ലോണം അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ചിലവിൽ തേങ്ങയൊക്കെ ഇട്ട് അരക്കും, ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇച്ചേൽക്കാണ് അരച്ചിടുന്നത്, കണ്ടില്ല നമ്മളെ മാവിൻ്റെ കട്ടിങ്ങൾ. നമ്മളെ ഓട്ടാട ചുടുന്ന ആ മട്ടത്തിലാണ് ഞാനിത് അരച്ചെടുത്തേക്കണത് കേട്ടോ. ഇനി അയക്ക് നമ്മൾ ആ മിക്സീൻ്റെ ജാറും കൂടി ഒന്നാണ് മോറിപ്പാറിയാ. വെള്ളം ഏറൊന്നുമില്ല, അതിനൊന്നും നിങ്ങൾ ബേജാറാകേണ്ട മക്കളെ. ഇനി നമുക്ക് ഉണ്ടല്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചക്കരപ്പാനി, അത് തീക്കും ഒന്നാണ് പാർന്നു കൊടുക്കണം. ആ ചൂടോടൊക്കെ തന്നെ അരച്ചുകാണ്ട് കേട്ടോ, നല്ലോണം അരിച്ചെടുക്കണം നമ്മൾ. അല്ലെങ്കിൽ ചണ്ടിയൊക്കെ ഉണ്ടാവും, ഇറുമ്പുണ്ടാവും, പലതും ഉണ്ടാവും. അപ്പോൾ ആ ചൂടോടൊക്കെ വേണം നമ്മൾ ഈ മാവ്ക്ക് ഈ ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാനേ. എന്നിട്ട് നല്ലോണം ഇളക്കും വേണം, അല്ലെങ്കിൽ കട്ട കുത്തും കേട്ടോ. അപ്പോൾ ആരാ ഇളക്ക്, അതേ നടക്കുള്ളൂ. അല്ലാതെ നന്നായിട്ടാണ് പാർന്നതാവുമ്പോഴത്തിന് പിന്നെ ഇതൊക്കെ കട്ട കുത്തും. അപ്പോൾ പാർന്നുകാണ് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മളേ. അപ്പോൾ നിങ്ങളിങ്ങനെ ബേജാറായി കാരണം പഠിച്ചോനെ, എത്രയും വള്ളം മാറുന്ന ഈ കൽത്തപ്പം നന്നാവോ, വള്ളം ലൂസായില്ലെന്നൊന്നും അതിനുള്ള ബേജാറൊന്നും നിങ്ങളാകണ്ട കേട്ടോ. എന്നാലും നമുക്ക് ആ മട്ടത്തിലായി കിട്ടും മക്കളെ, കണ്ടീലേ. ഇപ്പോൾ ഓട്ടാടിനെക്കാട്ടും ഇത്തിരി ലൂസായിക്കണം നമ്മൾ ആ ചക്കരപ്പാനിയൊക്കെ ഒന്നാണ് പാർന്നപ്പോൾ. എന്നാലും നിങ്ങൾ ബേജാറാവണ്ട, നമുക്ക് കൽത്തപ്പം ആ മട്ടത്തിൽ ചൂടാൻ പറ്റും. അങ്ങനെ ഞാൻ ഉരുക്കി വെച്ച ചക്കരയ്ക്ക് പാർന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് അരി എടുക്കണത് അതിനനുസരിച്ച് വേണം നമ്മൾ ചക്കര ഉരുക്കിയെടുക്കാനേ. പിന്നെ ചക്കരയും കൂട്ടിയ ചക്കരൻ്റെ ആ പാനും കൂട്ടിയാണ്ട് പിന്നെ മിക്സീൻ്റെ ചാറിലിട്ട് അടിച്ച് കാണ്ട് അങ്ങനെ മാവ് ഉണ്ടാക്കണമല്ലുണ്ട്. ഇച്ചേൽക്കും മാണി ഉണ്ടാക്കാം നമുക്കേ. അങ്ങനെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്. കട്ട കുത്താൻ അയക്കരുത്, ഒന്നാമത് തിളച്ച ചക്കര വെള്ളമാണ്. ആ വെള്ളമാണ് പാരുമ്പോഴത്തിന് തന്നെ അരിപ്പൊടിയല്ലേ, നിങ്ങൾക്കറിയില്ല കട്ട കുത്തി നിൽക്കും, അതിന് ഇടം വരുത്തരുത് കേട്ടോ. അത് പാരായി ഇളക്കി കൊടുക്കുക, അതേ നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ മാവ് അവിടെ റെഡി ആക്കണം. ഇനി നമുക്ക് അയക്ക് കുറച്ച് ചീരുള്ളി അരിയണം, അതേമാതിരി തേങ്ങാക്കൊത്തും ഉണ്ടാക്കണം. അപ്പോൾ കൽത്തപ്പം എപ്പോൾ ചുടുകയാണെങ്കിലും ചീരുള്ളി ആയിക്കിട്ട്, ചീരുള്ളിയൊക്കെ തന്നെയാണെ തോനിട്ട് തൂമിച്ച് കൊണ്ട് കൽത്തപ്പം ഉണ്ടാക്കിയാലേ നല്ല ചാതാണ്. അപ്പോൾ നമ്മളെ തേങ്ങാക്കോത്തെടുക്കാനുള്ള ഒരു എളുപ്പപ്പണി കൂടി നമ്മളൊന്നാണ് പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനത്തെ ഈ തേങ്ങേൻ്റെ മുറി ഉണ്ടാവില്ല, അത് ഗ്യാസ് മേലാണ്ട് വെച്ച് നല്ലോണ്ട് ചൂടാക്കുക. എന്നിട്ടാണ് കത്തിയോണ്ടാണ് ചൂണ്ടാക്കിയാണെങ്കിൽ മേം കിട്ടും കേട്ടോ. ഇനി നമുക്കത് ചെറുതാക്കി ഒന്നും അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് ഇനി നെജ്ജിൽ വറുക്കണമല്ലോ ഉണ്ട്, വെളിച്ചെണ്ണയിൽ വറുക്കണമല്ലോ ഉണ്ട് കേട്ടോ. നെജ്ജിൽ വറുത്താലത്താ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലേ. അപ്പം നമ്മളൊന്നും ഉണ്ടാക്കാൻ പോണത് വെളിച്ചെണ്ണി തന്നെയാണ് കേട്ടോ, ഇതൊക്കെ വറുത്തെടുക്കാൻ പോണത്. അപ്പം എൻ്റെ പൊന്നാരെന്നയാളെ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നാലഞ്ച് ഒരാഴ്ച ആയി തുടങ്ങി അതിൽ കുറേ ഹായ് ഉണ്ട്. അപ്പം ഇച്ച് കിട്ടിയ കുറച്ച് പീരാളൊക്കെ വെച്ച് കണ്ടാണെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ആരുടെങ്കിലും നമ്മൾ വിട്ട് പോകണ്ടേ ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോളി മക്കളെ, നമ്മൾ നാളെ ഹായ് പറയട്ടോ. അപ്പോൾ നമ്മൾ അന്നത്തെ ഹായ് ആദ്യം കൊടുക്കുന്നത് ആർക്കാണെന്നോ, നമ്മളെ വോയിസ് തീരെയും തീർപ്പതില്ല, തലവേദന കുടിച്ച് കിടക്കണ ചെങ്ങായിയോ ചെങ്ങായിച്ചോ ആരായാലും വേണ്ടിയില്ല. ഒൽക്കാട്ടെ ഇന്നത്തെ നമ്മളെ ഹായ് ഹൈദീൻ ഹൈനൂന് ഇന്ന് നമ്മളെ ഫസ്റ്റ് ഹായ് കേട്ടോ. അതേമാതിരി നമ്മളെ സൽമാൻ ഫാരിസ് കുറേ ദിവസമായി നമ്മളോട് ഒന്ന് ഹായ് പറയും താത്തേ പ്ലീസ് എന്നൊക്കെ പറയണേ. അപ്പോൾ നമ്മളെ സൽമാൻ ഫാരിസിനൊരു ഹായ് ഉണ്ട് റംല ടി വിക്ക്. അതേമാതിരി നമ്മൾ ഗീതാസ് അടുക്കള നമ്മളെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള വീഡിയോക്ക് കമൻറ്റ് ചെയ്ത് നമ്മളൊപ്പം നിൽക്കുന്ന ആളാണ് ഗീതാസ് അടുക്കള. അവൾക്കൊരു ചാനലുണ്ട്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുക വേണ്ടിയിട്ടാണ്. അതേമാതിരി നമ്മൾ ഷാനി വർഗീസ്, ഫവാസ് സി, ഫവാസും തന്നെ രണ്ട് മൂന്നാല് ദിവസമായി. അപ്പോൾ താത്ത വലിയ ചാടക്കാരത്തിയാന്നൊക്കെ കരുതിയിട്ടുണ്ടാവും, അല്ല പൊന്നാരമാനെ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അതേമാതിരി നമ്മൾ നെജ്മുൻ നീസ, ഉസ്മാൻ വി വി, നിഷ അൻസാർ, മുഫീദ മുഫി, മുഫീദ മുഫി തന്നെ നമ്മളോട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയണേ. നമ്മളന്നത്തെ വീഡിയോ കണ്ടാലേ പോലെയൊക്കെ പേര് പറഞ്ഞതും ഉൽക്കറയിലുണ്ടാവുള്ളൂ. ഖദീജ സൽമ കേട്ടോ. അതേമാതിരി ജസീന എൻ കെ, ആദം സഴീദ്, ആദം സയീദും തന്നെ രണ്ട് ദിവസമായി തുടങ്ങി ഇങ്ങനെ പറയണേ. അപ്പോൾ ഇച്ച് കിട്ടിയപ്പോൾ ഞാൻ രണ്ട് നാല് വട്ടമൊക്കെ കണ്ടതൊക്കെ മാത്രം ഇതിൽ ഇന്ന് എഴുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയിക്കണി വന്നാറ് മക്കളെ ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നാൽ മതി. അതേമാതിരി നമ്മളെ മജീൻ മാജി, നമ്മളെ മജീൻ മാജി പറഞ്ഞ ആൾ പിന്നെ എനിക്ക് നല്ല നമ്മളെ വീഡിയോ ഒക്കെ എപ്പോഴും വന്ന് കമൻറ്റ് ചെയ്തിന ആൾ തന്നെയാണ് കേട്ടോ. അതേമാതിരി താഹിറ പാടൂർ, അബു ആബിദ്, മുഹസിന മൊയ്തീൻ, സാദിഖ്, സാദിക സഞ്ജീവ്, അപ്പോൾ സാദിക ഒരു ഹായ് ഉണ്ട് കേട്ടോ, വലിയൊരു ഹായ് ഉണ്ട്. വിജീഷ് കുമാർ, മുഹമ്മദ് ഷാഹിദ്, നമ്മളെ സുബൈർക്ക സൗദി ഫ്രം സൗദി എന്നൊക്കെ എഴുതിയിരിക്കണേ.
അപ്പോൾ സുബീർ കാക്കും വലിയൊരു ഹായ് ഉണ്ട്. ഫാത്തിമ നടുവറ്റം, ജസീന അഷ്റഫ് റണ, ഇർഫാൻ പള്ളിയാളി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഓൽക്കും വലിയൊരു ഹായ് ഉണ്ട്. അതേമാതിരി അവളെ ഫബീന, ബത്തൂൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ ഉടമയ്ക്കും ഒരു വലിയ ഹായ് ഉണ്ട്. അദാബിയ എന്നാണ് ഏറ്റവും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് എന്താ നമുക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ആ മെയിൽ അടി കാണുന്ന നെയിം മാത്രമേ നമ്മൾ പറയണ കേട്ടോ. ഓലൊക്കെ ശരിക്കുള്ള പേര് എന്താണെന്ന് നമുക്കറിയില്ല. അതേമാതിരി സീന നാരാണിപ്പുഴ സ്പെഷ്യൽ ഹായ് പറഞ്ഞിട്ടുണ്ട്, ബുഷ്റാമോളും റംലക്കൂട്ടോ. ഐഷ ഉണ്ട്, അതേമാതിരി നമ്മുടെ ഡി ജെ വ്ളോഗ്സിൻ്റെ ജംഷീറ താത്താക്കും ഉണ്ട്. അപ്പോൾ വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ. ഓലെ പേര കോട്ടക്കൽ കൊളത്തൂരാണ്. അപ്പം എപ്പോഴും ഇങ്ങനെ പറയുന്നില്ലേ നമ്മളെ പിൻ ചെയ്യാൻ. പൊന്നാര മക്കളെ, നമ്മൾ ഒരാളെ പിൻ ചെയ്യുമ്പോൾ എല്ലാവരും വരുമ്പോൾ ഇപ്പം തന്നെ ഒരുപാട് കമൻ്റ് ഉണ്ട് നമ്മൾ പിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പിൻ ചെയ്യണില്ല, താത്താക്ക് ജാടയണം. ഞാൻ ആരെ വിചാരിച്ചിട്ടോ മക്കളെ പിൻ ചെയ്യാം. ഒരാളെ പിൻ ചെയ്യുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് ഞങ്ങളെ പിൻ ചെയ്തില്ല, ഞങ്ങൾ ഓലെ പിൻ ചെയ്തു. അപ്പോൾ അതൊന്നും കരുതണ്ട എന്ന് കരുതിയിട്ടാണ് ആദ്യമൊക്കെ നമ്മളെല്ലാവരും പിൻ ചെയ്തീനി കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ നമ്മളത് മാണ്ടാച്ചത് ആ ഒരു പരിപാടി. ഇനി ആരെങ്കിലും പേരിനെയാളെ ഞാൻ പറയാൻ മറന്നിരിക്കണമെങ്കിലേ ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റിൽ എഴുതിയാൽ മതി, നമ്മൾ നാളെ പറഞ്ഞുകൊണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൽത്തപ്പം ഉണ്ടാക്കാനുള്ളേ, പിന്നെ തേങ്ങാക്കൊത്ത് ആയിക്കിട്ടു, ചീരുള്ളിയും. തേങ്ങാക്കൊത്ത് വന്ന് ചെറുതായിട്ടാണ് മൂത്ത് വന്നപ്പോൾ ചീരുള്ളി ഇട്ടു. അത് നല്ലോണം മൂത്ത് വന്നപ്പോൾ ആ മാവ് നമ്മളയ്ക്ക് പാർന്ന് കൊടുക്കുകയാണ്. കണ്ടില്ല ആ മാവിൻ്റെ അയവ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത്ര കട്ടി തന്നെ ഉള്ളു കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതണം പഠിച്ചോനെ ഇതാകെ വള്ളാണല്ലോ എന്ന് എഴുതിയാണ്. ബേജാറാകൊന്നും വേണ്ട ആണ് പാർന്നുകൂളി. പിന്നെ അയക്കി നമ്മൾ കുറച്ച് കറുത്ത എള്ളുണ്ടായി നമ്മളെ പെരയിൽ, അതുകൊണ്ട് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എള്ളുള്ളോൾ എള്ളാണ് ഇട്ടോളി. ഇപ്പോൾ വലിയ അധികമാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കൽത്തപ്പം ആയി വന്നേക്കണേ. ആദ്യത്തെ കുറച്ച് നേരം ഞാൻ നല്ലോണം തിരിച്ച് കൂട്ടിക്കാണ്ടാണ് വെച്ചത് കേട്ടോ. പിന്നെ അതായത് ആദ്യത്തെ തന്നെ ഒരു 5 മിനിറ്റൊക്കെ ഞാൻ നല്ലോണം തിരിച്ച് കൂട്ടി വെച്ചു. പിന്നെ പറ്റാണ് ചുരുക്കിക്കാണ്ട് ഒരു 20 മിനിറ്റോളം നമ്മൾ വെന്തുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്യാസിൻ്റെ കണക്കിനനുസരിച്ച് കാരം. അപ്പം ഞങ്ങൾക്ക് വലിയ ബേജാറ് എത്തിയെങ്കിലും ഉണ്ട്. ഈ ഇടക്കൊന്നാണ് തുറന്ന് നോക്കിക്കാണ്ടി കണ്ടില്ലേ. ഞാൻ ഒരു ഈർക്കിളിയൊക്കെ എടുത്ത് കുത്തി നോക്കി നല്ലോണം വെന്ത് നല്ല മട്ടത്തിൽ നമുക്ക് ആയി കിട്ടിയിരിക്കണം കേട്ടോ. ഇനി ചൂടാറിയിട്ട് മാണെന്നയാളെ നമ്മളിത് കുക്കറിന് മാറ്റാൻ, അല്ലെങ്കിൽ കണ്ട മുറിഞ്ഞു പോരും. നിങ്ങൾ കണ്ടില്ലേ എന്താലേ ചുറുക്ക്, നല്ല ആരെടുത്തേക്കണ അപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമത്തെ അപ്പം ഞാൻ അയക്ക് പറയാൻ പോവുകയാണ്. അപ്പോൾ കുക്കറിലാവുമ്പോൾ ഇങ്ങനെയുള്ളത് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഗ്യാസ് ഓഫാക്കിയിടണം, ചൂടാറണം, പിന്നെ എടുത്തേക്കണം. കുറച്ച് ഗതിയടന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അപ്പം ഞാൻ ഇതി കണ്ട് പാരറ്റട്ടോ. ഇനി പടിയിലൊരു കുക്കറിൻ്റെ കറുപ്പുണ്ട്, ഇതി കണ്ട് ബേജാറാകാനോ കിഗി മോറി എന്നാക്കാനോ ഒന്നും നിൽക്കണ്ടാണ് പറഞ്ഞോളി. ഒരു കുഴപ്പമില്ല. അതേമാതിരി തന്നെ നമ്മൾ തേങ്ങ ഒന്ന് ചെറുതായാണ് മൂത്ത് വന്നപ്പോത്തിന് പിന്നെ അതിൽ കുറച്ച് ചീരുള്ളി ഇട്ടു. ഇനി അതും കൂടി നമുക്ക് നല്ലോണം മൂത്ത് വരണം. അപ്പോൾ നമ്മൾ മാവാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ അപ്പത്തിൻ്റെ ഏറെ കുറച്ചുകൂടി മാവ് നമ്മൾ ഇതിക്ക് ഏറെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ. ഇനി ഒന്നാണ് മൂടി വെക്കുക, വിസിലാണ്ട് ഊരി വെച്ചിട്ട് ഒന്നാണ് മൂടി വെച്ച് അവിടെ കിടക്കട്ടെ. അവിടെ കിടന്ന് അങ്ങനെ ബന്ധമുള്ളൂ. ആദ്യം നമ്മളൊന്നുകൊണ്ട് സ്പീഡ് കൂട്ടിയൊക്കെ ഉണ്ട്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടേ സ്പീഡ് പറ്റണ്ട ചുരുക്കി വെക്കുക, എന്നിട്ട് പിന്നെ കുറഞ്ഞ തീച്ചിലെ കിടന്ന് അങ്ങനെയാണ് ബന്ധമുള്ളൂ. അപ്പോൾ നമ്മൾ മുറിച്ചാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ മുറിച്ചുമ്പോൾ നിങ്ങൾ നോക്കി, അപ്പോൾ എള്ളക്കെട്ടുകൊണ്ടാണ് കറുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണതേ. അപ്പോൾ ഇനി തേങ്ങാക്കൊത്ത് മാണം മാത്രം മതി എന്നുള്ളൂ, തേങ്ങാക്കൊത്ത് മാത്രം ഇട്ടാൽ മതി. ചിലവർ അണ്ടിപ്പരിപ്പൊക്കെ ഇടണമല്ലോ ഉണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങൾ തിരുപ്പതിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തി കൊടുക്കട്ടോ. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ്. അതേമാതിരി ആരെടുത്ത് ഇങ്ങനെ നിൽക്കണമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ പെരയത്ത് നമ്മളെ മക്കൾക്കൊക്കെ ഇതൊക്കെ വലിയ തിരുപ്പതിയെ കാലം. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ ഇയാളെ കൽത്തപ്പം എന്നൊക്കെ വെച്ചാൽ എല്ലാവർക്കും വലിയ ജീവനാണ് കേട്ടോ. എല്ലാവരും ഇടക്കൊക്കെ ഉണ്ടായിനി. ഇപ്പം ഇങ്ങനത്തെ കടികളൊന്നും അധികം ആൾക്കാരും ഉണ്ടാക്കൂല. ഒന്നാമത് ആൾക്കാർക്കൊക്കെ മടിയാണ്. പിന്നെ വളരെയുള്ള സോലും അതേമാതിരി ചിലവർ പറയും ഞങ്ങൾക്ക് സമയമില്ല ഉണ്ടാക്കാനേന്ന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു എൻ്റെ ഒരു ചങ്ങാച്ചിട്ടുണ്ടെൻ്റെ പൂളിനോട് പറയാം, എവിടെയാ എനിക്ക് ഇതിനൊക്കെ സമയം, സമയമില്ലല്ലോ സമയമില്ല. കുട്ടികളെ നോക്കണം, ഓൺലൈൻ ക്ലാസ്സും മറ്റും മറിച്ചൊക്കെ ആയിട്ട് എപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ എടുക്കൽ എന്ന് അവളിനോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ മക്കളെ നമ്മൾക്കായിട്ടൊരു സമയമൊന്നും ഉണ്ടാവില്ല. ഉള്ള സമയത്ത് നമ്മളതാണ് ഉപയോഗിച്ചു എന്നല്ലാതെ ഏത് കാര്യത്തിനായാലും ഈ ഒരു സമയം വെച്ച് കാണ്ടി നമ്മൾ കാത്തു തീർക്കരുത്. ഉള്ള സമയത്ത് ഞാനും അങ്ങനെ തന്നെ കാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിലും നമ്മളൊരു മുൻ പ്ലാനിങ്ങോടെ ഒരു വീഡിയോ എടുക്കാതെയാണ് കുത്തറണം. അതിൻ്റെ ഒന്നും നടക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ നാളെ ഇത്ര നേരത്തെ നീച്ചണം, അങ്ങനെ ചെയ്തണം, അങ്ങനെ ചെയ്തണം, അങ്ങനെ ആ ദിവസം ഒരു ഒത്തും നടക്കില്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ അതൊക്കെ നമ്മളത് നടക്കലുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ള സമയം കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്, വീഡിയോ എടുക്കണമായാലും ഒക്കെ. അങ്ങനെ നമ്മളെ കൽത്തപ്പൊക്കെ റെഡിയായി, നമ്മളെ മക്കളൊക്കെ അവിടെ ചായ കുടിച്ചാനൊക്കെ റെഡിയായി ഇങ്ങനെ കുത്തിരിക്കേണ്ടേ. അപ്പോൾ കൽത്തപ്പൊക്കെ അതിൽ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം തിന്നണം, എന്ത് പലഹാരമായാലും വേണ്ടിയില്ല. അപ്പോഴതിന് കുറച്ച് ചാത് കൂടുട്ടോ. ഞാനിത് ഇങ്ങോട്ട് ചൂടാറി വരുന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മുറിച്ചിനോണ്ട് തന്നെയാണ് കുറച്ച് നേരം വെളിച്ചെണ്ണ ഉള്ള മാതിരിയൊക്കെ നിൽക്കണതേ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തിന് ആ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഇതായി പോവും, നല്ല മട്ടത്തിൽ നമുക്ക് ആയി കിട്ടും. അങ്ങനെ നമ്മളെ വാപ്പാക്കുള്ള ചായ നമ്മളവിടെ ഉമ്മ കൂട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പാലും വെള്ളം കൂടിയാണ് തീമേച്ച് കാണ്ട്.
ആയി കുറച്ച് ചായപ്പൊടി ഇട്ട് ഇങ്ങനെ ആറ്റിക്കൊണ്ട് ഉതിർക്കുകയാണ്. അപ്പോൾ അന്നത്തെ നമ്മളെ വീഡിയോ ഒക്കെ തീർപ്പതിയാണ്. ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് കൊടുക്കി. അതേമാതിരി പറ്റുന്നോലൊക്കെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നമ്മളെ വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് കൊണ്ടുപോയി തട്ടരുത്. കാരണം നമ്മൾ ഇത്രയും ഗതി കെട്ട് രാവിലെ തൊട്ട് വൈകുന്നേരമോളം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുക. നിങ്ങൾ ആ വീഡിയോ ഒന്നും ഇങ്ങോട്ട് പാർട്ട് പാർട്ടായിട്ട് എടുക്കുക, ഫേസ്ബുക്ക് നേരാണ് തട്ടുക. പിന്നെ അതോട് എത്താ മക്കളെ ഇച്ചൊരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? നമ്മളിവിടെ വീഡിയോ ഇടും, നിങ്ങൾക്ക് പിന്നെ 6-7 ലക്ഷം വ്യൂസാണ് നിങ്ങളെ ഫേസ്ബുക്കിൽ. ഞാനൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ നമ്മളോട് ഓരോരുത്തർ പറയണം, എൻ്റെ വീഡിയോ അതാ ഫേസ്ബുക്കിലായിരുന്നു, ഞാനിത് ഓരോ ലിങ്ക് ഇട്ടെന്ന് തുറന്ന് നോക്കുമ്പോൾ 7 ലക്ഷം 8 ലക്ഷം. നമ്മളെ ചാനലിൽ ഓടുന്നത് വളരെ വ്യൂസും കുറവാണ്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നും നിങ്ങൾ എടുക്കല്ലേ. നമ്മളെ ചാനൽ വന്ന് കാണാൻ താല്പര്യമുള്ള ചാനൽ വന്ന് കണ്ടോളും. ഇങ്ങനെ ഇന്ത്യയിൽ പിന്നെ വീഡിയോ എടുത്ത് കണ്ട് ഫേസ്ബുക്ക് തട്ടണ ഇച്ചിരി തീർപ്പതില്ലാത്ത കാര്യമാണ് കേട്ടോ. ഇത് ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞു, എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. പിന്നെ ഇപ്പോൾ എത്താ കാട്ടെ, എന്നെ കൊണ്ടെത്തി ജെജാം വെജാം. അപ്പോൾ 2-4 വട്ടമൊക്കെ ഞാൻ പിന്നെ ഫേസ്ബുക്കിൽ തന്നെ മെസ്സേജ് അയച്ച് കണ്ട് ഡിലീറ്റ് ആക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം അയാൾക്ക് മടിയേനി, പിന്നെ ഒരു ഡിലീറ്റ് ആക്കി. ഇപ്പോൾ 2-ാമത്തെ ആളോടും ഇതേമാതിരി പിന്നെ നമ്മൾ കൊടുത്തുക്കണമെന്നല്ലാതെ ഒരു ഇങ്ങോട്ട് റെസ്പോണ്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ വലിയ ആളായതുകൊണ്ടല്ല കേട്ടോ ഞാനിങ്ങനെയൊന്നും പറയണത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നു നമ്മൾ കരുതുന്നത്. കുറേ കഷ്ടപ്പെട്ടിട്ട് അതിനൊത്തും കിട്ടാതെ കുമ്പോൾ ഉണ്ടാവില്ലൊരു ഒരു ഗതിയുണ്ടാവും. ആ ഒരു ഗതിയെ തന്നെ ഞാൻ ഇതിലും പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പൊന്നാരെ മക്കളെ. നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി തേക്കണമെന്ന് നമ്മൾ കരുതുകയാണ് കേട്ടോ. തൃപ്തി തേക്കണ ഈ വീഡിയോക്ക് എല്ലാവരും ലൈക്കൊക്കെ ഒന്ന് കൊടുത്താളി. അപ്പോൾ 3-ാമത്തെ അപ്പം നമ്മൾ പാരാൻ പോവുകയാണ്. ആ കുക്കറൊക്കെ തന്നെയാണ് പാരണേ കേട്ടോ. അത് തേച്ചോറാനൊന്നും നിന്നിട്ടില്ല, അയക്കാനാണ് പാർന്നവളി. ഒരു ബേജാറും വേണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് വലുതായില്ലേ, കാണാൻ നിങ്ങൾക്ക് ഇതിയോടെ ഉണ്ടായിരുന്നു എനിച്ച് പുടിയാടില്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ നമ്മൾ നാളെ വരണ്ട്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.